ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിനോട് പറയുന്നു, നബിയേ, ഇന്നല്ലാഹ യുഖ്രിഉക സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട് നബിയേ. വയുഖ്രിഉ ഖദീജത സലാം, ഖദീജ ബീവിയോടും അല്ലാഹു സലാം അറിയിച്ചിട്ടുണ്ട് നബിയേ. ഖദീജയോട് സലാം പറയണം, അല്ലാഹു ബീവിയോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. ബീവി വരുന്നുണ്ട് നബിയെ കൈകളിൽ ഭക്ഷണവുമായിട്ട്, അങ്ങേക്ക് കുടിക്കാനുള്ള പാനീയവുമായിട്ട്. ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ നസബ ഫീഹാ വലാ സുഹബ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു ഒരു ഒരച്ച ഒച്ചമുത്തിനാലുള്ള വലിയ ഒരു മനോഹരമായ കൊട്ടാരം ഒരു മുത്തിനാൽ ഉണ്ടാക്കപ്പെട്ടത് സ്വർഗലോകത്ത് നൽകുകയും നൽകുന്നുവെന്നും, ലാ സുഹബ ഫീഹാ വലാ നസബ, അവിടെ ബഹളങ്ങളോ ക്ഷീണമോ ഇല്ലാത്ത സമാധാനമുള്ള മനോഹരമായ ഒരു സ്വർഗീയ വീട്, അത് മുത്തുകളുടെ വീട്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകുന്നുവെന്ന് പറഞ്ഞേക്കണം നബിയേ. അതാ വരുന്നു അങ്ങയുടെ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി കടന്നു വന്ന നേരത്ത് നബി തങ്ങൾ പറയുന്നു, ഖദീജ, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അസമ്മാനീ റബ്ബി, കാരുണ്യവാനായ അല്ലാഹു എന്റെ പേര് പറഞ്ഞു നബിയേ. മഹദിയെക്കാളും 15 വയസ്സ് താഴെയുള്ള അല്ലാഹുവിന്റെ റസൂലിന് എന്നെന്നും സംരക്ഷണമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഇഖ്റഇന്റെ അനുഭവം ഉണ്ടാവുകയും പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയും, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടേണമേ, എന്നെ പുതപ്പിട്ട് മൂടിത്തരണേ എന്ന് പനിവിറച്ച് വിറക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊടുത്ത ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഭർത്താവിന് കടബാധ്യതകൾ വരുമ്പോ, ജോലി നഷ്ടമാകുമ്പോ, കച്ചവടം പൊളിഞ്ഞു പോകുമ്പോ, രോഗശയ്യയിൽ കിടപ്പിലാകുമ്പോ, എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു എടുത്തുകൊണ്ടു പോകുമ്പോ, ആ ഭർത്താവിന്റെ കൂടെ എല്ലാ സങ്കടങ്ങളിലും സങ്കടം പങ്കുവെച്ച് കൂടെ നിൽക്കേണ്ടവരാണ് സഹധർമ്മിണിമാർ. ഭാര്യയുടെ കൂടെ ഭർത്താവും ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ട കോൺട്രാക്റ്റാണ് വിവാഹമെന്ന് പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധമായ ഖുർആൻ. ഇത് മീസാഖൻ ഖലീളാ, ഇതൊരു ബലിഷ്ഠമായ ഒരു 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 ബന്ധവമാണ്, ഇതൊരു ബന്ധമാണ്. ഖദീജ ബീവിയാണ് പറയുന്നത്, യാ മുഹമ്മദു, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിക്കാനാണ് ആഗ്രഹം, പക്ഷേ പ്രവാചകത്വം ലഭിച്ചുവെന്ന് ബോധ്യമായില്ല. ഖദീജ ബീവി അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി വിളിച്ചു, യാ മുഹമ്മദു, എന്റെ ഭർത്താവേ, അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദ് നബിയെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും അങ്ങയെ കൈവടിയുകയില്ല നബിയേ. ഇന്നക ലതസ്ലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണല്ലോ. ഈ ലോകത്ത് ആദ്യമായി മുസ്ലിമാവാനുള്ള ഭാഗ്യമുണ്ടായത് ഒരു പെണ്ണിനാണ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർക്ക് അഭിമാനിക്കാൻ അത് മാത്രം മതി. ലോകത്തെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തത് ആരാ? ഖദീജ ബീവിയാണ്. ഹബീബിന്റെ ഗുണങ്ങളാണ് പറയുന്നത്, ഇന്നക ലതസ്ലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർത്തുന്നവരാണല്ലോ. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുന്നവരാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിക്കുകയായിരുന്നു നബിയേ. وَلَوْ كُنْتَ فَظًّا غَلِيظَ الْقَلْبِ لَمْ فَلُّوا مِنْ حَوْلِكَ. നബിയേ, അങ്ങയുടെ മനസ്സെങ്ങാനും ഒരു കടുത്ത മനസ്സായിരുന്നുവെങ്കിൽ, അങ്ങ് ജനങ്ങളോട് പരുഷമായി പെരുമാറുന്നവരായിരുന്നുവെങ്കിൽ,
അങ്ങയുടെ സ്വഭാവം നന്നായില്ലായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളെല്ലാം അങ്ങയിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു നബിയേ. പക്ഷേ അല്ലാഹു അങ്ങേക്ക് സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ നബിയെ അങ്ങ്. ആ ഹബീബായ നബി തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് മറ്റു എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീനുകളെയും ഹബീബ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ. കൊച്ചു കൊച്ചു കുസൃതികള് ഹബീബിന്റെ ഭാര്യമാർ ഓരോരുത്തരും നബിതങ്ങളുടെ സ്നേഹം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് മത്സരിക്കുന്നവരായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ കൂടെ താമസിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും എത്രയും തിരക്ക് പിടിച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സമയം കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയും, ഹാദിഹി ഖിസ്മതി ഫീമാ അംലിക് ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ സഹധർമ്മിണിമാരോട് ഓരോരുത്തരോടും നീതിയോടെ ഞാൻ പെരുമാറുന്നുണ്ട്. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ഞാൻ നൽകുന്നുണ്ട് റബ്ബേ. പക്ഷേ എങ്ങാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ആരോടെങ്കിലും ഇഷ്ടക്കൂടുതലോ കുറവോ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അല്ലാഹുവേ അല്ലാഹുവേ, നീ എന്നോടത് പൊറുക്കേണമേ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വളരെ രുചിയുള്ള ഹബീബിന് ഇഷ്ടമുള്ള തേനു കൊണ്ടൊരു വെള്ളം ഒരു പാനീയം കൊടുക്കാറുണ്ടായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. മറ്റൊന്നിനുമല്ല, അസ്ര നിസ്കാരം കഴിഞ്ഞാൽ ഹബീബിന്റെ കൊച്ചു കൊച്ചു റൂമുകളിലേക്ക്, മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താമസിക്കുന്ന കൊച്ചു റൂമുകളാണുള്ളത്, ആ റൂമുകളിലേക്ക് നബി ഞങ്ങൾ അസ്ര മഗ്‌രിബിന്റെ ഇടയിൽ കയറി ഇറങ്ങാറുണ്ട്. ഹബീബിന് സമയമില്ലാത്തിടത്ത് നബി ഞങ്ങൾ ഏതൊരു മഹദിയുടെ വീട്ടിലാണോ ഉള്ളത് അങ്ങോട്ട് മറ്റു ഭാര്യമാർ വരാറുമുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയുടെ സാന്നിധ്യം ഒരൽപ്പം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ഒരു പാനീയം തേൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്നേരം നബി ഞങ്ങൾ ഒരൽപ്പം വർത്തമാനം പറഞ്ഞ് സൈനബ് ബീവിയുടെ അരികത്ത് ഒരൽപ്പം കൂടുതൽ ഇരിക്കാറുമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും ഒരു പ്ലാൻ ചെയ്തു, ഇത് പറ്റില്ല, നമ്മൾ ഓരോരുത്തരുടെ അരികത്തേക്കും നബി ഞങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്തിൽ സൈനബിന്റെ അടുത്ത് നിന്ന് റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ കയ്യിൽ നിന്ന് കുടിക്കുന്ന ആ തേൻ വെള്ളം കുടിക്കാൻ വേണ്ടി നബി ഞങ്ങൾ ഒരൽപ്പം സമയക്കൂടുതൽ എടുക്കുന്നുണ്ട്. അത് നിർത്തലാക്കാൻ നമുക്കൊരു ഒരു അടവ് പ്രയോഗിക്കാം, നമുക്കൊരു തന്ത്രം മെനയാം. മെനയുന്നത് ആരെന്നറിയുമോ? ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ മക്കൾ, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷത്ത് സിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. മറ്റേത് ആരാണ്? ഹഫ്സ ബീവി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബിന്തു ഉമർ. രണ്ടുപേരും വളരെ അടുപ്പത്തിലാണ്, വളരെ നല്ല ചങ്ങാത്ത കൂട്ടുകാരികളാണ്. രണ്ടുപേരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ അരികത്തേക്ക് വരികയാണെങ്കിൽ ഹബീബായ നബിയോട് നമുക്ക് പറയണം, നബി തങ്ങളോട് പറയണം, നബിയേ നിങ്ങളുടെ വായയിൽ നിന്ന് എന്തോ സുഖമില്ലാത്ത അസുഖകരമായ ഒരു വാസന വരുന്നുണ്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബിവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് വരുന്ന സമയം, നബിയേ നജിദു മിൻക റായിഹത്തൽ മഗാഫീർ, ഒരു വാസന അങ്ങയുടെ വായയിലുണ്ടല്ലോ.
മഗാഫീർ എന്നത് മരുഭൂമിയിലെ മുൾച്ചെടിയിൽ നിന്നെടുക്കുന്ന ഒരു വസ്തുവാണ്. അത് പാനീയത്തിൽ ചേർക്കാറുണ്ട്. നല്ല രുചിയുള്ള വെള്ളമാണത്. എന്നാൽ ആ മഗാഫീർ കുടിച്ചു കഴിഞ്ഞാൽ വായയ്ക്ക് ഒരു നാറ്റം വരും. അള്ളാഹുവിന്റെ റസൂലിന്റെ വായയ്ക്ക് ഒരു നാറ്റവുമില്ല. അത് അത്വയബുൽ അഫ്വാഹ്, വായകളായ വായകളിൽ വെച്ച് ഏറ്റവും ശുദ്ധിയുള്ളതാണത്. നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും എത്ര സുഗന്ധമാണ്, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണെന്ന് ഹബീബിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ് വഫാത്തായി കിടക്കുമ്പോ ആ ഹബീബിനോടാണ് ഹബീബായ തങ്ങളോട് മറ്റൊന്നുമല്ല, സൈനബ് റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയുടെ അരികത്തെ മുത്തുനബി തങ്ങൾ ഒരൽപ്പം സമയം കൂടുതൽ ചെലവഴിക്കുന്നത് പാടില്ലെന്ന് പറയാൻ അത് നിർത്തിവെക്കാൻ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു അത്, ഒരു കുസൃതിയായിരുന്നു അത്. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയണം, നബിയെ, മഗാഫീറിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങയിൽ നിന്ന് എന്ന് പറഞ്ഞേക്കുക. അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിനാണെങ്കിൽ വായനാറ്റം ഹബീബിന് ഇഷ്ടമല്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ മലായികത തതഅദാ മിമ്മാ യതഅദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് എന്തെല്ലാം ദുർഗന്ധമാണോ അത് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ദുർഗന്ധമാണ്. വായ ബ്രഷ് ചെയ്യാതെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പാടുള്ളതല്ല വായനാറ്റമുള്ളവരെ. ഉള്ളി പോലെയുള്ള, പ്രത്യേകിച്ച് വെളുത്തുള്ളി പോലെയുള്ള, ഗാർലിക് പോലെയുള്ളത് നാറ്റമുള്ള വസ്തുക്കൾ എന്തോ ആകട്ടെ, അത് കഴിക്കുന്ന ആളുകൾക്ക് വായ വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, അരികത്തിരിക്കുന്ന ആളുകൾക്ക് വായ നാറ്റം വരുമ്പോ നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം ചെയ്ത അമൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, അസ്സിവാക്, മിസ്വാക് ചെയ്യലായിരുന്നു, ബ്രഷ് ചെയ്യലായിരുന്നു. ഓർമ്മയുണ്ടോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുകയാണ്. ഹബീബ് ഇന്ന് ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന പരിശുദ്ധമായ പച്ചക്കുപ്പയുടെ താഴെ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു അൻഹ ബീവി പറയുമായിരുന്നു മറ്റു ഭാര്യമാരോടെല്ലാം, ഹബീബിന്റെ ഭാര്യമാരോട്, സഹധർമ്മിണികളോട് ബീവി പറയും, പെണ്ണുങ്ങളെ, എനിക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യം നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മാത റസൂലുള്ളാഹി ഫീ ഹിജ്രി വബൈന നഹരി വസഹരി, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്നത് എന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ്. വഫീ ലൈലത്തി വയൗമി, എന്റെ ദിവസമായിരുന്നു അത്. വഫീ ബൈതി, എന്റെ വീട്ടിൽ കിടന്നാണ് ഹബീബ് വഫാത്താകുന്നത്. അത് മാത്രമോ, ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായയിലേക്ക് അവസാനമായി ചേരുന്നത് എന്റെ ഉമിനീരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. അതെങ്ങനെയായിരുന്നു എന്നറിയുമോ? ഹബീബായ നബി ലോകത്തോട് വിട പറയുകയാണ് റബീഉൽ അവ്വൽ 12-ന് ആ പ്രഭാത ദിവസം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നബി ബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ, സിദ്ദീഖ് എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു നബി ബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ മഹാനായ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ റസൂലാണ്, തന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ കയ്യിൽ ഒരു അറാഖ് ഉണ്ടായിരുന്നു. അറാഖ് ഒരു മരക്കഷ്ണം, പല്ല് തേക്കുന്ന അറാഖ് നമ്മളൊക്കെ അറിയുന്നത്. ആ അറാഖ് കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നബി ബക്കർ റളിയല്ലാഹു അൻഹു വായ കൊണ്ട് വായ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു, ഹബീബായ നബി തങ്ങൾ സംസാരം വളരെ കുറഞ്ഞ ഒരു സമയമായിരുന്നു അത്. നബി തങ്ങൾക്ക് മിസ്വാക്ക് ഇഷ്ടമാണെന്നറിയാം.
ബീവി തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഹബീബ് പറയുമായിരുന്നു, ലൗലാ അന്ന ശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്, അല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നിങ്ങൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ അതവർക്ക് പ്രയാസമാവില്ലേ? ചിലപ്പോൾ അങ്ങാടികളായ, ചിലപ്പോൾ യാത്രയിലായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കും, ബ്രഷ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ്. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാരത്തിനും നിൽക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് ഞാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നുവെന്ന് ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വൃത്തിയുടെ ആളുകളാണല്ലോ. അത്തഹൂറു ശതുറുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് മനസ്സിലാക്കുന്നവരും ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഞങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായിരുന്നു മിസ്വാക്ക് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹുവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ബീവി ചോദിച്ചു, നബിയേ ആ മിസ്വാക്ക് അങ്ങേക്ക് വേണോ? നബിയേ അതാണോ അങ്ങ് നോക്കുന്നത്? അതെ എന്ന് നബി തങ്ങൾ തലയാട്ടി കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ആങ്ങളയിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി. നോക്കുമ്പോൾ അറാക്കിന്റെ ഒരു പുതിയ കഷ്ണമാണത്. അത് ഒരൽപ്പം സോഫ്റ്റ് ആക്കിയിട്ട് ഹബീബാ നബിയുടെ വായിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ മനോഹരമായ ആ മഹദിയുടെ വായയിൽ വെച്ചുകൊണ്ട് ഉമിനീര് ചേർത്ത് വെച്ചുകൊണ്ട് ചവച്ച് ചതച്ച് 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 സോഫ്റ്റ് ആക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിലേക്ക് ശരിക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബീവി പറയുന്നത്, മുത്തനബി തങ്ങൾ അതിനുശേഷം ഒരു വെള്ളം കുടിച്ചിട്ടില്ല, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായിലേക്ക് അവസാനം ചേർന്നത് എന്റെ ഉമിനീരായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വൃത്തി വേണം. മരണപ്പെടുന്ന സമയത്ത് നല്ല ശുദ്ധിയിലും വുളൂയിലും തൊഹാറത്തിലുമായി ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്, യാ റസൂലുള്ളാഹ് ഇന്നാ നജിദു മിൻക റീഹൽ മഗാഫീർ. നബിയേ അങ്ങയുടെ വായയിൽ നിന്ന് മഗാഫീറിന്റെ ഗന്ധം വരുന്നുണ്ട് എന്ന് തമാശ രൂപേണ ഹബീബിന്റെ ഭാര്യമാർ പറയുമ്പോൾ നബി തങ്ങൾക്കത് വളരെ വിഷമമായി. അല്ലാഹുവേ എന്റെ വായയ്ക്ക് നാറ്റമുണ്ടോ? നബി തങ്ങൾ എത്രയും സുഗന്ധമുള്ളവരായിരുന്നുവല്ലോ. ശരീരം സുഗന്ധമായിരുന്നു, ഹബീബിന്റെ വിയർപ്പിന്റെ സുഗന്ധമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൗല റസൂലില്ലാഹ് ഹബീബായ നബി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സുഹാബിയാണത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു ലില്ലാഹി ദർറുക യാ അനസ്. അനസ് ഇബ്നു മാലിക്കേ, നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് താബിഈങ്ങൾ ആ മഹാനെ കാണുമ്പോൾ പറയുമായിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വിയർപ്പിനെക്കാളും സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ എന്റെ മൂക്ക് കൊണ്ട് ആസ്വദിച്ചിട്ടില്ല എന്ന്. അവിടുന്നൊരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ആ വഴിയിൽ മറ്റാരെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ ആ വഴിയിലൂടെ കടന്നുപോയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുഗന്ധം കൊണ്ട്. അങ്ങനത്തെ ഹബീബിനോട് കുസൃതി കാണിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൗദ ബീവിയും ഹഫ്സ ബീവിയും ചേർന്നുകൊണ്ട് പറഞ്ഞു, നബിയേ സൈനബിന്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന ആ വെള്ളം മഗാഫീറിന്റെ വെള്ളമാണോ? അതിന് ഒരു ദുർഗന്ധമുണ്ടല്ലോ നബിയേ.
ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലൻ അഷ്റബ അസലൻ ഇൻദ സൈനബ് ബഅദ ദാലിക്, ഇനി ഇവിടുന്ന് ഞാൻ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുകയില്ലെന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ശപഥം ചെയ്തു പറഞ്ഞു. ഇനി ഞാൻ തേൻ കുടിക്കുകയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കുകയാണ് നബിയേ. അങ്ങേക്ക് അല്ലാഹു ഹലാലാക്കിയ തേൻ അങ്ങെന്തിനാണ് വേണ്ടെന്ന് പറഞ്ഞ് ഹറാമാക്കുന്നത്? സൂറത്തു തഹ്രീമിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ഓ നബിയായവരെ, അല്ലാഹു ഒരിടത്തും യാ മുഹമ്മദു എന്ന് വിളിച്ചില്ല. എല്ലാ നബിമാരെയും വിളിച്ചു, യാ നൂഹ്, നൂഹേ, നൂഹ് നബിയേ, യാ ഇബ്രാഹീമു, യാ ലൂതു, യാ ശുഐബു, യാ മൂസ, യാ ഈസ, എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്ത് വിളിച്ചു. ഹബീബിനെ വിളിച്ചത് മുഴുവൻ യാ അയ്യുഹ റസൂൽ, മുഹമ്മദ്. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أيها النبي, അല്ലയോ നബിയായവരെ, അല്ലാഹുവിന്റെ ദൂതരെ, لِمَ تُحَرِّمُ مَا أَحَلَّ اللَّهُ لَكَ, الله നിങ്ങൾക്ക് ഹലാലാക്കി തന്നത് നബിയേ, അങ്ങ് എന്തിനാണ് ഹറാമാക്കുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചത് എന്തിനാ നബിയെ വേണ്ട എന്ന് പറയുന്നത്? അസൽ തേൻ ഹലാലാണ്, അല്ലാഹു അനുവദിച്ച ഭക്ഷണമാണ്. ആ ഭക്ഷണം ഞാൻ ഇനി സൈനബിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുകയില്ലെന്ന് എന്തിനാ നബിയെ അങ്ങ് പറയുന്നത്? അങ്ങയുടെ ഭാര്യമാരുടെ സന്തോഷം കിട്ടാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഹലാലാക്കിയത്, എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? ഈ സൂറയുടെ പേര് തന്നെ അത്തഹരീം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കുക എന്നർത്ഥമാണ് ആ വാക്കിന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് പിണക്കമായോ, അവർക്ക് വിഷമമായോ, അവരുടെ അരികത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ദുർഗന്ധമാണോ, എന്റെ വായക്ക് നാറ്റമുണ്ടോ, അങ്ങനെ നാറ്റമുള്ളത് ഇനി ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹലാലിനെ നബി തങ്ങൾ ഹറാമാക്കുകയായിരുന്നു. ഹറാമാക്കി എന്നല്ല, ആ പാനീയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. അല്ലാഹു നബി തങ്ങളെ തിരുത്തുകയാണ്, എന്തിനാ നബി അങ്ങനെ ചെയ്യേണ്ട കാര്യം? തബ്തഗി മർളാത അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാലും നബിയെ, സൈനബ് ബീവി നൽകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ലെന്നറിയാം. അത് നല്ല വെള്ളമാണ്, പാനീയമാണ്, തേൻ വെള്ളമാണല്ലോ അത്. അതല്ലാഹു അനുവദിച്ചത്, എന്തിനാണ് റസൂലേ അങ്ങത് വേണ്ടെന്ന് പറയുന്നത്? വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു എല്ലാം മാപ്പാക്കി തരുന്നവനും കാരുണ്യവാനുമാണ്. ഖദ് ഫറളല്ലാഹു ലകും തഹില്ലത അയ്മാനികും, നിങ്ങൾ സത്യം ചെയ്ത് ശപഥം ചെയ്താൽ ആ ശപഥത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും.
വല്ലാഹു മൗലാകും, അല്ലാഹു നിങ്ങളുടെ ഉടമയാണ്. വഹുവൽ അലീമുൽ ഹകീം, അവനെല്ലാം അറിയുന്നവനാണ്, അല്ലാഹു ഹകീമാണ്. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഹബീബായ നബി തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ച ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ ഉമ്മയാണത്, മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ. ഹബീബിന്റെ ഭാര്യമാരോടുകൂടെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു എന്താണോ അനുവദിച്ചത് അത് മാരിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലും ഹബീബിനോട് ഒരൽപ്പം കുശുമ്പുണ്ടായിരുന്ന ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് പറയുമായിരുന്നു, നബിയെ, മാരിയ ബീവിയെ, എന്തിനാണ് നബിയെ അങ്ങ് സമീപിക്കുന്നത്? ഞങ്ങളല്ലയോ അങ്ങയുടെ നിക്കാഹു ചെയ്ത ഭാര്യമാർ. അവർ ഈജിപ്തുകാരിയാണ്. മാരിയ ബീവിയിൽ നിന്ന് ഹബീബിനുണ്ടായ കുഞ്ഞാണ് ഇബ്രാഹിം എന്ന് നബി തങ്ങൾ പേര് വെച്ച കുഞ്ഞ്. കുഞ്ഞ് പാല് കുടിക്കുന്ന പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മരണവും ജനനവും, സങ്കടവും സന്തോഷവും. ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യാ ഇബ്രാഹിമു ഇന്നാ ലിമൗതിക യാ ഇബ്രാഹിമു ലമഹസൂനൂൻ, മോനെ ഇബ്രാഹിമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോനെ എന്ന് ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി തങ്ങൾ. ആ കുഞ്ഞിന്റെ ഉമ്മയായ അടിമ സ്ത്രീയായിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന ബീവിയുടെ കൂടെ ഹബീബായ നബി തങ്ങളുടെ സഹവാസം ഇഷ്ടപ്പെടാതിരുന്ന ഹബീബിനോട് അങ്ങേയധികം ഇഷ്ടവും ആ സ്നേഹം ഞങ്ങൾക്ക് മാത്രം വേണമെന്ന്, സ്വകാര്യമായി ഞങ്ങൾക്ക് വേണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയായിരുന്നു. അവര് ഹബീബായ നബി തങ്ങളോട് മാരിയ ബീവിയെ മാറ്റി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഞാനിനി മാരിയ ബീവിയെ സമീപിക്കുകയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ ശപഥം ചെയ്തതിൽ പിന്നെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നും മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ, ഹബീബായ നബിയുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷെ അധികമൊന്നും ചർച്ച നടക്കപ്പെടാത്ത ചില സംഭവങ്ങളാണ് ഇതൊക്കെ. ഹബീബിന്റെ ഭാര്യമാരിൽ ചില ആളുകളോട് ഹബീബായ നബി തങ്ങൾ സ്വകാര്യം പറയുന്നു. فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض ഹബീബായ നബി തങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ അറിയാതെ ഹബീബായ നബി തങ്ങളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ചെയ്ത ഇതുപോലെയുള്ള കുസൃതികളെ ഹബീബായ നബി തങ്ങൾ വല്ലാത്ത സന്തോഷത്തോടുകൂടെയായിരുന്നു സ്വീകരിച്ചത്. എന്തിനാണെന്നറിയുമോ? തങ്ങളുടെ ഭാര്യ ഹബീബിന്റെ ഭാര്യമാർ, അത് ആയിഷ ബീവിയാവട്ടെ ഹഫ്സ ബീവിയാവട്ടെ, അവർക്ക് എന്റെ ദുർഗന്ധം ഇഷ്ടമാവില്ലയോ, എന്നാൽ പിന്നെ ഞാനത് കുടിക്കില്ല. നമ്മൾ ആലോചിക്കണം, വിവാഹം കഴിഞ്ഞതിന് ശേഷവും അതിന്റെ മുമ്പുമൊക്കെ മദ്യപാനം ശീലമാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് വേണ്ടി പറയുകയാണ്, മയക്കുമരുന്നടിമകളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ദുർഗന്ധമാണ് എന്ന് അവരെ പറഞ്ഞപ്പോഴേക്കും ദുർഗന്ധമല്ലാതിരുന്ന ഒരു വിഷയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത ഹബീബിന്റെ ഈ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ലേ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അറിയുന്നത് ആള് കുടിയനാണെന്ന്, മുഴുകുടിയനാണെന്ന്. അത്തരം സംഭവങ്ങൾ നടക്കുമ്പോ ഇനിയെങ്കിലും ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കുടുംബ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ആളുകൾ, സ്വന്തം ഭാര്യമാരും കുടുംബവും സ്വന്തം ബന്ധുക്കളുമൊക്കെ
മനസ്സുകൊണ്ട് വെറുക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും വളരെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ദുർഗന്ധമുള്ള ഒരു പാനീയം പോലും വേണ്ടെന്ന് വെച്ചെങ്കിൽ ഹറാമായ പാനീയം നമ്മൾ എത്ര പെട്ടെന്ന് ഒഴിവാക്കേണ്ടവരാണ് സത്യവിശ്വാസികളെ. എത്ര പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക്, നമ്മൾ അറിയണം, കേവലം ഒരു വെള്ളം കുടിക്കുന്ന പോലെയല്ല മദ്യപാനം. സാന്ദർഭികമായി പറയുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അനിവാര്യമാണ്. ആരുടെയെങ്കിലും വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അറിയുന്ന ആളുകളെ പറഞ്ഞു കൊടുക്കണം, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്ത്. ഒരാൾ ഒരു ചായ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് എന്താണ് ജോലി, പലിശ ഏർപ്പാടാണോ, ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ, വഞ്ചനയാണോ, എവിടെ നിന്നുണ്ടാക്കുന്ന കാശാണ് അയാളുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കൽ ഹലാലാകുമോ, അയാളുടെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതോ എന്ന് അന്വേഷിച്ചതിന്റെ ശേഷമേ ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശറഇന്റെ നിയമമെങ്കിൽ എത്ര വിവാഹങ്ങൾക്ക് നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയും, എത്ര സദ്യകൾ നമുക്ക് പോയി കഴിക്കാൻ പറ്റും, എത്രയാളുടെ സൽക്കാരങ്ങൾ നമുക്ക് നിരസിക്കേണ്ടി വരും. ഹബീബായ നിബിധങ്ങൾ ഹലാലായിരുന്ന ഒരു വിഷയം ദുർഗന്ധമുണ്ട് എന്നതിന് വേണ്ടി തന്നെ ഹബീബായ നിബിധങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നിരിക്കെ ഹറാമായ പാനീയങ്ങൾ എന്തായാലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് മുഅ്മിനെ. ഇനി ഒരു അവസരം അള്ളാഹു നമുക്ക് തന്നില്ലെന്ന് വരും. ഇനി ഒരു നാളെ നമ്മൾ ജീവനോടെ ബാക്കിയില്ലെങ്കിലോ കുടിച്ചതും കഴിച്ചതും മയക്കുമരുന്ന് ഉപയോഗിച്ചതും അല്ലാഹുവേ മാപ്പ് തരണേ, പൊറുത്തു തരണേ എന്ന് റബ്ബിനോട് മാപ്പിരക്കുകയും ഇന്നത്തെ ഈ നിമിഷം മുതൽ, ഈ സമയം മുതൽ, ഈ സമയം സെക്കൻഡ് മുതൽ, അല്ലാഹുവേ എന്റെ വായിലേക്ക് ഞാനൊരു ഹറാമിന്റെ ഭക്ഷണമോ ഒരു ഹറാമിന്റെ പാനീയമോ ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിനെ മുന്നിൽ ശപഥം ചെയ്തേക്കുക. ഇനി ഒരു അവസരം അല്ലാഹു തന്നില്ലെന്ന് വരും. كُلُّ لَحْمٍ نَبَتَ مِنْ سُحْتٍ فَالنَّارُ أَوْلَى بِهِ ഏതൊരു മാംസവും ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പോഷണം സിദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ വായിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം പാനീയം നമ്മൾ സിറിഞ്ചിലൂടെ സ്മോക്കിംഗ് ആയിട്ടോ ഡസ്റ്റ് ആയിട്ടോ പൗഡറായിട്ടോ ലിക്വിഡായിട്ടോ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും മാംസങ്ങൾക്കിടയിലേക്ക് രക്തധമനികളിലൂടെ അതിന്റെ അംശങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ അതിന്റെ പേരാണ് ഹറാമിൽ നിന്ന് പോഷണം കിട്ടിയ മാംസം എന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ, ഏതെങ്കിലും ഒരു മാംസം ഹറാമിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, ഫന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ്, നരകമാണ് എന്ന് എത്രയാണ് ഹബീബായ നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടെ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവരെ, ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരെ, അള്ളാഹുവേ ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളെല്ലാവരെയും അള്ളാഹുവേ നീ നിന്റെ സജ്ജനങ്ങളുടെ സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. തിന്മകളിൽ നിന്ന് അകറ്റി തരണേ തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഹറാമിന്റെ കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ എത്രയോ മഹതിമാർ, എത്രയോ പെൺകുട്ടികൾ സാത്വികരായ ചാരിത്ര ശുദ്ധിയുള്ള നല്ല മക്കള് കള്ളുകുടിയന്മാരുടെ അരികത്ത് വന്ന് പെട്ടുപോകുന്നില്ലേ. ചെറുപ്പക്കാര, അള്ളാഹുവിനെ ഓർത്തെങ്കിലും നിന്റെ കുടുംബിനെ ഓർത്തുകൊണ്ടെങ്കിലും ഹറാമ് നിർത്തേണ്ടവരാണ്. ഹറാമ് നിർത്തിയേ പറ്റൂ. ഇനിയെങ്കിലും അവനവന്റെ വായിലൂടെ പോകുന്ന ആ കഴിഞ്ഞു പോകുന്ന ഭക്ഷണമോ വെള്ളമോ ഹലാലല്ലെങ്കിൽ ഈ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ഇഷ്ടമാവില്ല എന്ന് കണ്ടപ്പോൾ ആ പാനീയം വേണ്ടെന്ന് വെച്ചു റസൂലുള്ളാഹി തങ്ങൾ. അതിനെയാണ് ഖുർആൻ ആയത്തിറക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു ഹലാലാക്കിയത് എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്, അത് അങ്ങേക്ക് ഹലാലാണല്ലോ എന്ന് അല്ലാഹു തിരുത്തി കൊടുക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ
സൂറത്തു തഹ്രീമിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇൻ തതൂബ ഇലല്ലാഹ് ഫഖദ് സഖത് ഖുലൂബുകുമാ, ഇൻ തതൂബ ഇലല്ലാഹ് ഫഖദ് സഖത് ഖുലൂബുകുമാ. നബി തങ്ങളുടെ രണ്ട് ഭാര്യമാരോടാണ് ഇതാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവമുള്ള ആയത്തുകളിലൊന്ന്. നബിയുടെ ഭാര്യമാരോട് പറയുന്നു, പെണ്ണുങ്ങളെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയും നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സൂറത്തു തഹ്രീമിലെ നാലാമത്തെ ആയത്ത്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഖത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈ ഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികത്തു ബഅദ ദാലിക ദുഹീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇൻ തതൂബ, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും, ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? ഫഖദ് സഖത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സംഭവിച്ചു പോയ ആ തെറ്റുകളെ തിരുത്തുകയും അതിനെ കഴുകിക്കളയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വഇൻ തളാഹറാ അലൈ, എന്റെ റസൂലിനെ വശംവദരാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ മിനയുകയാണെങ്കിൽ അത് നബി തങ്ങൾ അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ഫഇന്നല്ലാഹ ഹുവ മൗലാ, ഹബീബിന്റെ മൗല അല്ലാഹുവാണ്, ഹബീബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മൗലാഹു, ഈ മൗല എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഉടമസ്ഥൻ, ഒന്ന് നേതാവ്, ഒന്ന് ഖാദിം, ഒന്ന് ഷെയ്ഖ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിൽ വരുന്ന ഒരു വാക്കാണത്. ഇവിടെ ഹബീബായ നബി തങ്ങളെ തങ്ങളുടെ മൗലയാണ് അല്ലാഹു, പിന്നെ ജിബ്രീലും അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളും ഹബീബിന്റെ കൂടെയാണ്. വൽ മലായികതു ബഅദ ദാലിക ദുഹീർ, അള്ളാഹുവിന്റെ എല്ലാ മലാഖമാരും ഹബീബിന്റെ സഹായികളായിട്ട് വരും. നിങ്ങളാരും നബി തങ്ങൾ ഇതറിയില്ലെന്ന് വിചാരിച്ച് ഹബീബായ നബി തങ്ങളെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മിനിഞ്ഞുകൊണ്ട്, എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും തന്ത്രങ്ങൾ മിനിഞ്ഞുകൊണ്ട് ഹബീബിനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അള്ളാഹും അവന്റെ മലക്കുകളും ജിബ്രീലും മുഅ്മിനീങ്ങളും ഹബീബിന്റെ കൂടെയുണ്ട് എന്ന ആയത്തിൽ ആരായിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴെല്ലാം ചോദിക്കണമെന്ന് ആഗ്രഹിക്കും, അമീറുൽ മുഅ്മിനീനേ, ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? നിങ്ങൾക്കറിയുമല്ലോ ആരായി ഈ രണ്ട് പെണ്ണുങ്ങൾ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്ന കാലം, ഉമർ തങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്ത സമയം, ഒരു വല്ലാത്ത അനുഭവമുള്ള ഹജ്ജാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അത്ഭുതകരമായ ദുആ നടന്ന ഹജ്ജായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ജമറകൾ കിറയുന്ന സ്ഥലത്ത് ജമറകളുടെ അടുത്ത് വന്ന് മലർന്ന് കിടന്നുകൊണ്ട് ദുആ ചെയ്തു. اللهم هذا عمر ഇത് ഉമറാണ് അല്ലാഹുവേ, റഖഅതുമി എൻ്റെ എല്ലുകൾ ദുർബലമാണ്, വശാബ റസി എൻ്റെ തല മുഴുവൻ നരച്ചുപോയി റബ്ബേ, വദന അജലി എൻ്റെ മരണം അടുത്തു പോയിട്ടുണ്ട് റബ്ബേ. ഉമർ എന്നവർ വഫാത്താകുന്നതിൻ്റെ വളരെ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണിത്. ഇത് കഴിഞ്ഞ് 11 ദിവസം കഴിയുമ്പോൾ ഉമർ എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. അത്ഭുതകരമായ ഒരു ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത്തൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിലായി വഫാത്താകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് എനിക്ക് വഫാത്താകണം. മദീനയിൽ വെച്ച് ഹഫ്സ ബീവി ഒന്ന് ചോദിച്ചു, എന്റെ ഉപ്പ അമീറുൽ മുഅ്മിനീനെ, ഇതെന്ത് ദുആയാണ് നിങ്ങൾ ഈ ദുആ ഇരിക്കുന്നത്?
മദീനയിൽ വെച്ച് ഷഹീദാകണമെന്നോ? ഷഹീദാവണമെങ്കിൽ അലൈക ബിസ്സൂർ, രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പോകേണ്ടയോ? രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പോകേണ്ടയോ? അവിടമല്ലേ യുദ്ധം നടക്കുന്നത്? അങ്ങേക്ക് മരിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണമെന്നും ഷഹീദാവണമെന്നും അത് മദീന എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹറമിൽ വെച്ചാവണമെന്നും ചോദിക്കുന്നത് രണ്ടും വൈരുദ്ധ്യമല്ലേ? നടക്കില്ലല്ലോ, മദീനയിൽ യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ? അവിടെ വെച്ച് ഷഹീദാവുകയോ? അതിനു മറന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എനിക്ക് അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്, ഞാനത് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് സുബഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ മെഹ്റാബിൽ നിൽക്കുന്ന ഉമറന്നവരുടെ വയറ്റത്ത് വന്ന് കുത്തുകയായിരുന്നു ഒരു അവിശ്വാസിയായ മജൂസിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കൈകളാൽ ഷഹാദത്ത് വരിച്ചുണർന്നവരെ മദീനയുടെ ബോർഡറിലേക്ക് പോകേണ്ടി വന്നില്ല. നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് വഫാത്താകണം. പറഞ്ഞ പോലെ ദുആക്കല്ലാഹു ഉത്തരം കൊടുത്ത് കിടക്കുന്ന മഹാനാണ് ഹബീബിന്റെ റൗദയിൽ, ഹുജ്റത്തു ഷരീഫയിൽ ഹബീബിന്റെ കൂടെ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, അമീറുൽ മുഅ്മിനീനേ, ആരെ പറ്റിയാണ്? ഇൻതതൂബാ ഇലല്ലാഹി ഫഖദ് സഖത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങളെ മലിനമാക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്ത് നന്നാവേണ്ടതുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞ ഹബീബിന്റെ ഭാര്യമാരിൽ ആരെ പറ്റിയാണ് അള്ളാഹു നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക ഇബ്നുൽ അബ്ബാസ്, ഇബ്നു അബ്ബാസേ, ഇബ്നു അബ്ബാസേ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എന്നിട്ട് ഉമർ എന്നവർ പറഞ്ഞു കൊടുത്തു, ആയിഷത്തു വഹഫ്സ, അത് ഹഫ്സ ബീവിയും എന്റെ മകൾ ഹഫ്സയും സിദ്ദീഖിന്റെ മകൾ ആയിഷ ബീവിയുമാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ചെയ്ത ചില കൊച്ചു കൊച്ചു നുറുങ്ങുകളെ അള്ളാഹു തിരുത്തുകയായിരുന്നു ഒരു വലിയ തെറ്റു ചെയ്തതിന്റെ പേരിലല്ലാതെ. എന്തിനെന്നറിയോ? സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി. സഹോദരിമാരോട് സൂചിപ്പിക്കുകയാണ്, സഹോദരിമാരെ, സഹോദരിമാരെ, ഒപ്പം എന്റെ സഹോദരന്മാരെ, കുടുംബജീവിതത്തിന്റെ ഒരു ഇമ്പവും സന്തോഷവും സ്നേഹം കൈമാറുമ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ആ സ്നേഹം റോഡുകളിലും ക്യാമ്പസുകളിലും കൊടുത്തു പോരേണ്ടതല്ല, അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടതല്ല, അത് അവനവന്റെ ഭാര്യയോട്, അവനവന്റെ ഭർത്താവിനോട്. ആ സ്നേഹം മുത്തനബി തങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞതാണ്, ഖൈറുക്കും ലി അഹ്ലീ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന ആളാണ് ഞാനെന്ന് ഹബീബുന റസൂലുള്ളാ. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രേമബന്ധം അത് കുത്തിപ്പൊക്കല്ലേ മോളെ? വാട്സപ്പ് ഗ്രൂപ്പുകള്, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പുകള്, കോളേജിലെ അലുംനി ഗ്രൂപ്പുകള്, അല്ലാത്തത് ഇങ്ങനെയൊക്കെ പലവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ കടന്നു വന്നതിൽ പിന്നെ ഉണ്ടായ വലിയൊരു ദുരന്തം, എത്രയോ മരിച്ചുപോയിരുന്ന പ്രേമങ്ങളൊക്കെ പുനർജനിച്ചു എന്നതാണ്. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനോട്, കല്യാണം കഴിച്ചവനെ, പണ്ട് നമ്മൾ പ്രേമത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുന്ന ഹറാമിന്റെ കമ്മ്യൂണിക്കേഷനുകൾ അറിയണമേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു അത് വെച്ചു പൊറുപ്പിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബാനബി ഞങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് തന്റെ ശരീരത്തെ സൂക്ഷിക്കുകയും തന്റെ അഭിമാനം സംരക്ഷിക്കുകയും ഭർത്താവിന്റെ സമ്പത്തിന് സുരക്ഷ നൽകുകയും മക്കളെ സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണ് ചെയ്യുന്ന ത്യാഗം പട്ടാളക്കാർ ഒരു രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന അവരുടെ ത്യാഗം പോലെയാണ്, റിബാത്ത് പോലെയാണ്.
അത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അവനവന് സംരക്ഷണം നൽകുന്ന സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത്. അത് പെണ്ണിങ്ങോട്ടും ആണ് അങ്ങോട്ടും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അറിയുമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഹബീബായ നബി തങ്ങൾക്ക് മാംസം കൊണ്ടുവരപ്പെടുകയും അത് ഞങ്ങൾ പാകം ചെയ്യുകയും ചെയ്തിട്ട് ആ മാംസം ഞാനൊന്ന് കടിച്ചു വെച്ചാൽ എന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ച് കടിച്ചത് അവിടെ തന്നെ നോക്കി നബി തങ്ങൾ ആ മാംസം കടിക്കുമായിരുന്നു എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹ എല്ലാ ഭാര്യമാരോടും അങ്ങനെ തന്നെ ബീവി പറയാറുണ്ട്. ഞാനൊരു കപ്പിൽ വെള്ളം കുടിച്ചു വെച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി ഞങ്ങൾ ചോദിക്കുന്നു, ബീവി നിങ്ങൾ ഇവിടെ ചുണ്ട് വെച്ചുകൊണ്ടല്ലേ കുടിച്ചത് എന്ന് ചോദിക്കുകയും എന്റെ ചുണ്ടുകൾ എവിടെയാണോ വെച്ചത് അവിടെ നബി ഞങ്ങൾ ചുണ്ട് വെച്ച് ആ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. യുവാക്കളെ, കല്യാണം കഴിഞ്ഞ ഒന്നോ രണ്ടോ കൊല്ലത്തെ ഒരു ഒരു അഭിനയ പ്രേമത്തിന്റെ അനുഭവമല്ല ഇത്. ഹബീബായ നബി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും 60 വയസ്സ് കഴിഞ്ഞ നബി ഞങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുമ്പോഴും അവിടുത്തെ കുടുംബിനികളോട് സഹധർമ്മിണിമാരോട് അടങ്ങാത്ത സ്നേഹവും അവർക്ക് ബഹുമാനവും ആദരവും വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ആ നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോ ബൈക്കില്, പിന്നെ കാറില്, അത് കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞാൽ അകന്നു തുടങ്ങി 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഭാര്യയെ പറ്റപിടിയുകയും അവളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അവളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയും ആ ഇഷ്ടം മറ്റാർക്കെങ്കിലും നൽകുകയും ചെയ്യുന്ന ഹറാമുകളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്ര മനോഹരമാണ് ഹബീബിന്റെ ജീവിതം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ നബിയുടെ കുടുംബം ഇങ്ങനെയൊക്കെയാണെങ്കിലും അസ്അദു ബൈതിൻ അലാ വജ്ഹിൽ അർള്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള വീടായിരുന്നു ഹബീബിന്റെ വീട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വീടിന്റെ ഉള്ളകം ഹസനുൽ ബസ്വരി തങ്ങൾ പറയുന്നുണ്ട്. ഇമാമുൽ മുഹദ്ദിഥീൻ മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ഹബീബിന്റെ വീട്ടിൽ വന്ന് വളർന്നവരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ നിന്ന് ഇൽമ് പഠിച്ച മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീവിയുടെ സംരക്ഷണം കിട്ടിയ മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി. തങ്ങൾ പറയും, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ വീടിൽ ഞാൻ എന്റെ കൈപൊക്കി. അന്ന് എനിക്ക് 10-15 വയസ്സിൽ താഴെയാണ് പ്രായം, 15 വയസ്സിൽ താഴെയാണ് പ്രായം. ഞാൻ എന്റെ കൈപൊക്കിയപ്പോൾ ഹബീബിന്റെ വീടിന്റെ റൂഫ് എന്റെ കൈകൊണ്ട് തൊടാൻ കഴിഞ്ഞിരുന്നു എന്ന്. അത്രയും സരളമായ ഒരു വീട്ടിലാണ് ഏറ്റവും വലിയ സന്തോഷം തലം കെട്ടി നിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തും സ്വലാത്തും വർദ്ധിപ്പിക്കുക. നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് എന്തെല്ലാം അനിവാര്യമാണോ അത് മുഴുവൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹിതമായ കുടുംബജീവിതത്തിന്റെ മാതൃകകൾ കാണിച്ച ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമ്മളൊരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നമ്മുടെ സംഘാടകർ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സഹായം നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാനൊരു അവസരമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه എല്ലാവരും കൊടുക്കുന്നില്ലേ ഇൻഷാല്ലാ. അവരിങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പോയിട്ടെങ്കിലും കൊടുക്കും ഇൻഷാല്ലാ. നമ്മുടെ യത്തീംഖാനയും നമ്മുടെ സ്ഥാപനങ്ങളും ഈ സംരംഭങ്ങളും ഒക്കെ അല്ലാഹു വിജയത്തിന് വിജയത്തിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരും ഇരിക്കും. ജസാകുമുല്ലാഹു ഖൈർ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ താമസിച്ചിരുന്നത് ആലിൽ മദീന, മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു. മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു എന്റെ വീട്. ഫീ ദാരി ബനി ഉമയ്യത്ത് ബിൻ സയ്ദ്, ബനു ഉമയ്യത്ത് ബിൻ സയ്ദിന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ആര് പറയുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾ വന്നപ്പോഴേ നിബിതങ്ങൾ പറഞ്ഞു, അൻസ്വാരികളെ, മദീനക്കാരെ, നിങ്ങൾ ഓരോ മുഹാജിറിനെയും സ്വീകരിക്കണേ. അങ്ങനെ ഉൾമറന്നവരെ സ്വീകരിച്ച ആള് കൊണ്ടുപോയത് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു കുന്നിന് മുകളിലാണ്. അവിടെയായിരുന്നു ഉൾമറന്നവർ താമസിച്ചിരുന്നത്. റളിയല്ലാഹു അൻഹു ഉൾമർദങ്ങൾ രസകരമായ ഹബീബിന്റെ കുടുംബ ജീവിതത്തിന്റെ ഒരനുഭവം പറയുകയാണ്. അപ്പോ എന്നും ഹബീബിന്റെ സദസ്സിലേക്ക് പോകാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. ഞാനും എന്റെ അൻസ്വാരിയായ കൂട്ടുകാരനും ഒരു നിബന്ധന വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ പോവാ, അന്ന് നിങ്ങളുടെ ആടുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിബിതങ്ങൾ എന്താ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ട് പോരാ. അടുത്ത ദിവസം ഞാൻ പോകാം, ആടുകളെ നിങ്ങൾ നോക്ക്, നിബിതങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു അത് ഞാൻ എന്ത് ചെയ്യാം തിരിച്ചു വന്ന് പറഞ്ഞു തരാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹബീബിന്റെ സദസ്സിലേക്ക് വരാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി ഹബീബിന്റെ മസ്ജിദിലേക്ക് വരാൻ ആർക്ക് കഴിയാറില്ലായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മദീന ജീവിതത്തിന്റെ ആദ്യകാലത്തിൽ മദീനത്തിന്റെ അടുത്തേക്ക് വീട് മാറുകയുണ്ടായി. ബനി ഉമയ്യത്ത് ബിൻ സയ്ദിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ കാലത്തെ അനുഭവം പറയാം. അന്ന് ഷാമിന്റെ ഭാഗങ്ങളിൽ നിന്ന് റോമൻ സൈന്യം ഗസാസിനകൾ വന്ന് മദീനയെ ആക്രമിക്കുമെന്നൊരു റൂമർ പരന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒരു വലിയ ശക്തന്മാരാണ്, വലിയ സൈന്യമാണ്, ആയിരക്കണക്കിന് ആളുകൾ ജറാദ് വെട്ടുകിളികളെ പോലെ അങ്ങോട്ട് ഇറങ്ങിയാൽ മദീന നക്കിത്തുടച്ചു പോകാൻ അവർക്ക് എളുപ്പമാണ്. അത്ര വലിയ ഒരു സൈന്യം അറേബ്യയുടെ വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗസാസിനകളുടെ ഒരു സൈന്യമുണ്ട്. അവരെ മദീനയെ ആക്രമിക്കും എന്ന ഒരു 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 റൂമർ, അങ്ങനെ ഒരു ഒരു വാർത്ത മദീനയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ കൂട്ടുകാരൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഗസാസിനകളുടെ വല്ല വിവരമുണ്ടോ, അവർ വരുന്നുണ്ടോ? പറഞ്ഞില്ല. അൽഹംദുലില്ലാ. രണ്ടു ദിവസം കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, നാല് കഴിഞ്ഞു. ഒരു ദിവസം എന്റെ അൻസ്വാരിയായ കൂട്ടുകാരൻ ഓടി വന്നുകൊണ്ട് എന്റെ വാതിൽക്കൽ മുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീനെ, അമീറുൽ മുഅ്മിനീനല്ല അന്ന് ഉമർ എന്നവർ, അമീറുൽ മുഅ്മിനീനല്ല, ഹബീബിന്റെ സ്വഹാബിയാണ്, ഭരണാധികാരിയായില്ല. ഉമറേ ഹദഥ അംറുൻ അദീം, ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഉമർ എന്നവർ ഉടനെ ചോദിച്ചു, ഹൽ ജാഅത് ഗസാൻ, ഗസാസിനകൾ വന്നോ? പറഞ്ഞു, ബൽ അഅദമു മിൻ ദാലിക്, അതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത്. ചോദിച്ചു, എന്തേ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ മുഴുവൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. طلق رسول الله صلى الله عليه وسلم ازواجه كلهن. നബി തങ്ങൾ ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു സത്യത്തിൽ, പക്ഷെ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ഖാബത് ഹഫ്സതു വഖസിറത്, എന്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ. എന്റെ ഹഫ്സാക്ക് നാളെ റസൂലുള്ളാന്റെ ഭാര്യയായി മഹ്ശറിലേക്ക് വരാൻ കഴിയില്ലല്ലോ. എന്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ. റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ ഉടുത്ത വസ്ത്രമെടുത്ത് ഓടുകയാണ് മദീനയിലേക്ക്, റസൂലുള്ളാന്റെ വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾക്കറിയുമായിരുന്നു, ഹഫ്സ ബിബി റളിയല്ലാഹു അൻഹ
ഹബീബായ നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ കൂടെ ജീവിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. വല്ലാത്തൊരു സ്വാതന്ത്ര്യം കാണിക്കും ആയിഷ ബീവി. ആ ബീവി കാണിക്കുന്ന സ്വാതന്ത്ര്യം പോലെ ഹഫ്സ ബീവി കോപ്പി അടിക്കാറുണ്ട്. മഹാനായ ഉമർ എന്നവർ പറയും, ഹഫ്സ ലാ തഗുറന്നകി ഹബീബത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ. അത് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ്. ആയിഷ ബീവി കാണിക്കുന്ന പോലെ ഹഫ്സ നീ കാണിക്കരുതേ. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വന്നതിന് ശേഷം മക്കക്കാരി പെണ്ണുങ്ങൾക്കുണ്ടായ ഒരു മാറ്റം പറയാറുണ്ട്. മക്കയിൽ പുരുഷന്മാരാണ് പെണ്ണുങ്ങളെ ഭരിക്കുന്നതെങ്കിൽ മദീനയിൽ പെണ്ണുങ്ങളായിരുന്നു ഭർത്താക്കന്മാരെ ഭരിച്ചിരുന്നത്. റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലേക്ക് ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ പെണ്ണുങ്ങൾ മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു. മക്കക്കാരിയായ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ആരും ഭർത്താവിന്റെ കാര്യം പറഞ്ഞാൽ മറുത്തൊരു വാക്ക് പറയാത്തവരാണ്. അവരോട് തട്ടുത്തരം പറയില്ല, വായടക്ക് മറുപടി പറയില്ല. സൗമ്യമായി പെരുമാറുന്ന ഞങ്ങളുടെ മക്കക്കാരി പെണ്ണുങ്ങളായ ഭാര്യമാർ മദീനയിലെ അൻസ്വാരി പെണ്ണുങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോ അവർ ഞങ്ങളോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അന്ന് എന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞപ്പോ അവൾ എന്നോട് ചൂടാവാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മാലക്കി, എന്തേ പെണ്ണേ നിനക്ക് പച്ചയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ എന്താ ഞാൻ ഈ പറയുന്നതിനൊക്കെ തട്ടുത്തരം പറയുന്നത്? അപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളാണോ നല്ല ആള്? അതല്ലേ റസൂലുള്ളയാണോ? റസൂലുള്ളയാണ്. എന്നാൽ അറിയണേ, ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് മറുപടി പറയാറുണ്ടല്ലോ. ഉമറന്നവർ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എന്റെ മകൾ ഹഫ്സ അതിൽ പെട്ടുപോയിരിക്കുമോ? അന്ന് ഓടി വന്നൊരിക്ക പോയതാണ് ഹഫ്സ. ബീവി വിളിച്ചു, ഹഫ്സ, നിങ്ങൾ റസൂലുള്ളാഹിനോട് മറുത്ത് മറുപടി പറയാറുണ്ടോ? ആ, ഞങ്ങൾ പറയാറുണ്ട്. യാ ഹഫ്സ, ഹഫ്സ, അറിയണമേ, അറിയണമേ, അള്ളാന്റെ റസൂലെങ്ങാനും നിങ്ങളോട് ഇഷ്ടമില്ലാതെ നിങ്ങളെ തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ ഹഫ്സ നിങ്ങളുടെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹിനോട് മറുപടി പറയരുതേ മോളെ. റസൂലുള്ള പറയുന്നത് അങ്ങനെ നീ കേട്ടാൽ മതി. ആയിഷ ബീവി പറഞ്ഞേക്കും. ആയിഷ ബീവി ഹബീബായ നബിയുടെ 60 കൊല്ലത്തെ കൂട്ടുകാരന്റെ മോളാണ്, 60 കൊല്ലത്തെ സുഹൃത്തിന്റെ മോളാണ്. സ്കൂൾ പഠിക്കുന്ന കൂട്ടുകാരൻ, നമ്മൾ പറയില്ലേ സ്കൂൾ കാലം മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചത്, അങ്ങനെയല്ല, 60 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഹബീബിന്റെ മഹബൂബായ കൂട്ടുകാരന്റെ ഹിബ്ബത്തായ മോളാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി ഹബീബിനോട് കൊഞ്ചിക്കുഴയുന്ന പോലെ, ഹഫ്സ നീ നിൽക്കരുത് കേട്ടോ മോളെ, നിന്റെ ദുന്യാവും ആഖിറവും നഷ്ടമാകും. ആര് വന്ന് പറഞ്ഞു കൊടുത്തു? അമ്മോശനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞു പോയാൽ മക്കള് എന്ത് തോന്നിവാസം ചെയ്താലും, ഇനിയിപ്പോ അവര് നോക്കട്ടെ, നമ്മള് സ്ത്രീധനം കാറ് കൊടുത്ത് വിട്ടതല്ലേ, ഇനിയൊന്നും ഇടപെടാൻ എന്നെ കൊണ്ടാവില്ല എന്നൊരു ഭർത്താവ് ഒരു ഒരു പെണ്ണിന്റെ ഉപ്പയും ഒരു അമ്മോശനും പറഞ്ഞു പോകരുത്.